ഒടുവിൽ കുപ്രസിദ്ധ മോഷ്ടാവ് വടിവാൾ വിനീതിനെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തി. ചെങ്ങന്നൂരിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന വള്ളിക്കുന്നം സ്വദേശി ശ്രീപതിയുടെ കാർ തട്ടിയെടുത്ത് യാത്രക്കാരനെ കൊള്ളയടിച്ച കേസിലാണ് ആലപ്പുഴ എടത്വ ചങ്ങങ്കേരി ലക്ഷം വീട് കോളനിയിൽ വിനോദ് എന്ന വടിവാൾ വിനോദ് അറസ്റ്റിലായത്. 50 ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ശ്രീപതിയെ ബൈക്കിലെത്തിയ വിനോദ് തടയുകയും തുടർന്ന് അവരുടെ കാറിൽ കയറി വടിവാൾ കഴുത്തിൽ വെച്ച് സ്വർണമാല, മോതിരം, മൊബൈൽ ക്യാമറ എന്നിവ തട്ടിയെടുക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീപതിയെ ഇറക്കി വിട്ട് കാറുമായി കടന്നു. ഈ കാർ കൊല്ലം ചിന്നക്കടയിൽ പോലീസ് തടഞ്ഞതോടെ കാർ ഉപേക്ഷിച്ച് വിനീത് ഓടി രക്ഷപ്പെട്ടു. അവിടെ നിന്ന് പള്ളിത്തോട്ടത്തെത്തി ബുള്ളറ്റ് മോഷ്ടിച്ചെടുത്ത ശേഷം അതിലായിരുന്നു സഞ്ചാരം. തുടർന്നാണ് ചടയമംഗലത്ത് നിന്ന് മാരുതി ഓൾട്ടോ കാർ മോഷ്ടിച്ചെടുത്തതും പോലീസിന്റെ പിടിയിലായതും. ചെങ്ങന്നൂരിൽ നിന്നും കടന്ന ഇയാൾ ചടയമംഗലത്ത് നിന്ന് മാരുതി ഓൾട്ടോ കാർ മോഷ്ടിച്ചതായി പോലീസിന് വിവരം ലഭിച്ചയുടൻ കൊല്ലം കരുനാഗപ്പള്ളി ACP മാരുടെ നേതൃത്വത്തിൽ 6 CA മാരും 10ലധികം SI മാരും 80ൽ പരം പോലീസുകാരും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് വിനീത് പിടിയിലായത്. ചടയമംഗലത്ത് നിന്ന് പുലർച്ചെ 2:45 കൊല്ലത്തെത്തിയ വിനീതിന്റെ കാർ കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബിന് മുന്നിൽ പോലീസ് തടഞ്ഞു. എന്നാൽ പോലീസ് ജീപ്പിലേക്ക് കാർ ഇടിച്ചു നിർത്തിയ ശേഷം വിനീത് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കബളിപ്പിച്ച് രക്ഷപ്പെടുന്നതിൽ വിദഗ്ധനായ വിനീതിനെ പിടികൂടാൻ പോലീസും പിറകെ പാഞ്ഞു. ജനയുഗം റോഡിലൂടെ വിനീത് ഓടിമറിഞ്ഞതോടെ പോലീസ് പ്രദേശത്തുള്ളവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ വിളിച്ചുണർത്തി. 300ലേറെ നാട്ടുകാരും ഇയാളെ പിടികൂടാനായി ഇറങ്ങി. ഒടുവിൽ ടൗൺ അതിർത്തിയിലെ ഒരു വീടിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കവെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും വടിവാളും മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തു. പിടികൂടുമ്പോൾ ബെർമുഡ മാത്രമായിരുന്നു വേഷം. കഴിഞ്ഞ മാസം എറണാകുളം റൂറൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവിടുത്തെ കോവിഡ് കേന്ദ്രത്തിൽ നിന്നാണ് ഇയാൾ പോലീസിൽ നിന്നും രക്ഷപ്പെട്ടത്. വാഹനമോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. നന്നേ ചെറുപ്പത്തിൽ തന്നെ മോഷണം തുടങ്ങിയ വിനീതിന്റെ കൈവശം എപ്പോഴും വടിവാളിന് സമാനമായ മൂർച്ചയുള്ള ആയുധം കാണും. അതിനാലാണ് വടിവാൾ വിനീത് എന്ന പേര് വീണത്. മോഷണക്കേസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ജുവനൈൽ ഹോമിൽ കഴിഞ്ഞിട്ടുണ്ട് ഇയാൾ. 2 വർഷത്തെ ജുവനൈൽ ഹോമിലെ താമസത്തോടെ മോഷണത്തിന് കൂട്ടുകാരുടെ സഹായവും ലഭിച്ചു. പുറത്തിറങ്ങിയ ശേഷം മോഷണം പ്രധാന തൊഴിലായി സ്വീകരിച്ച ഇയാൾ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ട്. ഏത് വാഹനവും നിമിഷനേരം കൊണ്ട് താക്കോലില്ലാതെ സ്റ്റാർട്ടാക്കാനുള്ള ബിരുദനാണ് ഇയാൾ. എറണാകുളം മുതൽ കന്യാകുമാരി വരെ കേസുകളുള്ള മിഷേൽ, ഷിൻസി, ശ്യാം എന്നിവർ ചേർന്നാണ് മോഷണം നടത്തി വന്നത്. സംഘത്തിലെ അംഗമായ പുന്നമടക്കാരി ഷിൻസിയെ വിവാഹം ചെയ്ത ശേഷം ഇരുവരും ചേർന്നായി മോഷണം. പലതവണ പിടിക്കപ്പെട്ടെങ്കിലും ജയിൽ ചാടി രക്ഷപ്പെട്ടു. അടുത്തിടെ ഇയാളെയും മിഷേൽ, ഷിൻസി, ശ്യാം എന്നിവരെയും എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ നിന്നും വിനീതും മിഷേലും രക്ഷപ്പെട്ടു. അതിനുശേഷം 25ൽ പരം കവർച്ചകൾ നടത്തിയെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മിഷേലിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.